ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമേ തന്നെ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയൊക്കെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു അപ്പോൾ നമ്മൾ ക്രിസ്മസിനൊക്കെ ചെയ്യാൻ പറ്റും നല്ലൊരു വൈനിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് നമുക്ക് നെല്ലിക്കിവച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വൈനാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇൻസ്റ്റൻ്റ് ആയിട്ട് വേണമെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടും അതുപോലെ തന്നെ ട്വൻറ്റി വൺ ഡേയ്സിനകത്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വയനാണ് നമ്മുടെ നെല്ലിക്ക വെച്ച് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു വയനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നിങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇൻസ്റ്റയിലും പേജുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കിൽ പേജുണ്ട് എല്ലാവർക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾ തരുന്ന ഓരോ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതൊക്കെ നൽകുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബറായി എനിക്ക് ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട് നിങ്ങളുടെ ഓരോ കമൻറ്റുകളും ലൈക്കും ഷെയറും ഒക്കെ വിലപ്പെട്ടതാണ് അപ്പോൾ ഇനിയും തുടർന്നുള്ള അവസരങ്ങളിലും ഇങ്ങനെ ചെയ്ത് ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ഒരു വീഡിയോ ആണ് കേട്ടോ എല്ലാവർക്കും വീഡിയോയിൽ തയ്യാറാക്കാവുന്ന എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വൈനാണിത് ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ മുതിർന്നവർക്കും കഴിക്കാം കഴിക്കാട്ടോ യാതൊരു പ്രശ്നവും ഇല്ല ആൽക്കഹോളിക് ആകുന്നേ ഇല്ല ഇല്ലാട്ടോ അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വർഷത്തിൽ ഒരു തവണ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് യൂസ്ഫുൾ ആകുന്ന വളരെ നല്ലൊരു പേടിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നെല്ലിക്ക വാങ്ങിക്കുന്നുണ്ട് കേട്ടോ കടയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് നാടൻ നെല്ലിക്കയാണ് കേട്ടോ നല്ല ഒരു ധൈര്യ ഒരു രീതിയിലുള്ള നെല്ലിക്ക എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് നല്ലൊരു വൈനിടാൻ പറ്റുന്ന നല്ലൊരു ഭരണി വേണം കേട്ടോ ഈ രണ്ട് സാധനങ്ങൾ നമ്മൾ എന്തായാലും കരുതി വെക്കുക നല്ല രീതിയിലുള്ളൊരു ഭരണി വാങ്ങിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് വർഷങ്ങൾ എത്ര വർഷം വേണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം അല്ലേ ഭരണിയിൽ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ചില്ലിൻ്റെ ഭരണിയാണെങ്കിലും മതിയാകും ഞാനിവിടെ ഈ ഒരു ക്ലേയുടെ ഒരു ഭരണിയാണ് വാങ്ങിച്ചിരിക്കുന്നത് ഈ ഒരു രീതിയിലുള്ള ഭരണി എടുക്കുവാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് വെള്ളമൊന്നും ഇല്ലാതാക്കി റെഡിയാക്കി നമുക്ക് ആദ്യം തന്നെ ഭരണി റെഡിയാക്കി മാറ്റി മാറ്റിവെക്കാം കുട്ടിക്കാലത്തെ ക്രിസ്മസിൻ്റെയൊക്കെ ഓർമ്മ വരുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഈ ഭരണിയാണ് കേട്ടോ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് വലിയ വലിയ ഭരണികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിതായതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെയിലത്തൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഉണങ്ങി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് കൂടുതലായിട്ടുള്ള ഈർപ്പവും അതുപോലെ തന്നെ അതിലെ അണുക്കളും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സൂര്യപ്രകാശം കൊള്ളിക്കുക ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ വെള്ളം തിളപ്പിച്ച് വെക്കുക എന്നുള്ളതാണ് കേട്ടോ നല്ല തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മൾ വയനു വേണ്ടി എടുക്കാൻ പാടുള്ളൂ അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഞാനിവിടെ ഒരു രണ്ട് ലിറ്ററോളം വെള്ളം ഞാനിവിടെ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമുക്ക് നെല്ലിക്ക ഒന്ന് വാഷ് ചെയ്തെടുക്കാം നല്ല കഴുകി വൃത്തിയാക്കി എടുക്കണം കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നെല്ലിക്കയാണ് ഏത് നെല്ലിക്കയാണെങ്കിലും നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വൈനിടുന്നവർക്കറിയാം അത് ദീർഘകാലം കേടു കൂടാതിരിക്കുമല്ലേ ും തോറും അതിൻ്റെ ആ ഒരു ഗുണം കൂടുകയാണ് ചെയ്യുന്നത് ഒട്ടും കുറയത്തില്ല അപ്പം ഇടുന്ന സമയത്ത് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ ഒരുപാട് നാളിരിക്കുന്ന നല്ല നല്ല ഗുണപ്രദമായ ആരോഗ്യപ്രദമായ വൈൻ നമുക്ക് വീടുകളിൽ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ നെല്ലിക്കയൊക്കെ നന്നായിട്ട് കഴുകി കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുക്കുക ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഞാനിവിടെ അടുത്തതായിട്ട് റെഡിയാക്കി വെക്കാൻ പോകുന്നത് ശർക്കരയാണ് കേട്ടോ അപ്പം ശർക്കരയിലും ചെയ്യാം അതുപോലെ തന്നെ പഞ്ചസാരയിലും ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ ശർക്കരയിൽ ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റും ഇഷ്ടമൊക്കെ തോന്നിയിട്ടുള്ളത് അപ്പം ഞാനിവിടെ ശർക്കര എടുത്തതേ ഉള്ളൂ കേട്ടോ കുറച്ച് നല്ല കൂടിയ ഇനം ശർക്കര എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും അപ്പോൾ ശർക്കര ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ നെല്ലിക്കൊന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഈ ഒരു തിപ്പെന്ന് പറയുന്നത് ചില ഒരു നെല്ലിക്ക വൈനിടുമ്പോൾ പൂത്ത് പോകുന്നു എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട് ആ പൂത്ത് പോകുന്നൊരു പ്രശ്നം വരാതിരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യാം കുറച്ച് ഒരു സ്റ്റീമറിലേക്ക് നമുക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം ആ നെല്ലിക്ക ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ഒരുപാട് നേരം ഇരുന്ന് ആ നെല്ലിക്കയുടെ ഒരു സോഫ്റ്റ്നെസ് കളയരുത് നല്ല ഹാർഡായി തന്നെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇങ്ങനെ നമുക്ക് ഒരു നെല്ലിക്ക എടുത്ത് പിടിച്ചു നോക്കുമ്പോൾ നമ്മളുടെ കൈ പൊള്ളാത്ത ഭാഗത്തിനുള്ള ചൂട് മതിയാകും അപ്പം ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നെല്ലിക്ക തുടക്കേണ്ട ആവശ്യം വരുന്നില്ല കേടാകത്തുമില്ല കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ലൊരു ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കുകളൊക്കെ പറയുക നിങ്ങളുടെ കമൻ്റുകളും ലൈക്കും ഷെയറും ഒക്കെ നമുക്ക് ഒരുപാട് സപ്പോർട്ടാണ് അത് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അതാ നെല്ലിക്കയോടെ ഞാൻ നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ഈർപ്പമൊക്കെ ഒന്ന് മാറി നമ്മളുടെ സ്റ്റീം കിട്ടുന്ന ആ ഈർപ്പുമാണ് ഇപ്പം നെല്ലിക്കയിൽ ഉള്ളു കേട്ടോ ഇനി നമുക്കിതിനകത്ത് വേണ്ട സ്പൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ കുറച്ച് നമ്മളുടെ കറുവപ്പാട്ടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കുരുമുളക് വേണം അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാം ഞാനിവിടെ രണ്ടര കിലോ നെല്ലിക്കോ ആവശ്യമുള്ള അളവിലുള്ള ഇതാണ് കേട്ടോ പറയുന്നതിനകത്ത് ചേർത്ത് കൊടുക്കാനുള്ള സാധനങ്ങൾ ഒരു ടീസ്പൂൺ നമ്മളുടെ കുരുമുളക് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ സെയിം അളവിൽ നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം ഏലക്കയും ഒരു ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുക പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളെ കറുവപ്പട്ടയാണ് കറുവപ്പട്ടതായ ഈ ഒരു വലുപ്പത്തിലുള്ള കറുവപ്പട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ടീസ്പൂൺ തന്നെ അതും കാണും വലിയ ഒരു കഷ്ണം കറുവപ്പട്ട നിങ്ങൾ ഇട്ട് കൊടുത്താലും മതിയാകും കേട്ടോ വലുതാണ് എടുക്കുന്നതെങ്കിൽ അപ്പോൾ ഈ ഒരളവിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അളവ് കുറച്ചും കൂടി ഒന്ന് കൂടിയാലും കുഴപ്പമില്ല പക്ഷേ അധികം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മളുടെ കഴുകി വൃത്തിയാക്കി ഉണങ്ങിയ ഭരണി എപ്പോഴും ശ്രദ്ധിക്കുക ഉണങ്ങിയ സാധനങ്ങൾ കൊണ്ട് മാത്രം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പാടുള്ളൂ അപ്പം തവിയും ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ നെല്ലിക്ക വൈനിട്ട് തുടങ്ങാം ആദ്യം തന്നെ നമുക്ക് ശർക്കര പൊടിച്ചത് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ ഉരുക്കാതെയൊക്കെയാണ് ചേർക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ശർക്കര വാങ്ങിക്കുമ്പം കുറച്ച് നല്ല ശർക്കര മറയൂർ ശർക്കരയൊക്കെ കിട്ടും അതുപോലെയൊക്കെ ഉള്ളതാണെങ്കിൽ അധികം കല്ലും കരടും ഒന്നും കാണത്തില്ല അങ്ങനെയുള്ളത് ശ്രദ്ധിച്ച് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമുക്ക് കുറച്ച് നെല്ലിക്കി ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മളുടെ ലെയർ ലെയർ ആയിട്ട് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ വയനിടുമ്പോൾ അറിയാമല്ലോ ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുക ശർക്കര നെല്ലിക്ക പിന്നെ നമ്മുടെ ആ കൂട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂട്ട് അങ്ങനെ അങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ പഞ്ചസാര ആണെങ്കിലും ഈ ഒരു രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ ശർക്കരയ്ക്ക് പകരം നമ്മൾ പഞ്ചസാര എടുക്കുന്നു അപ്പം രണ്ടര കിലോ നെല്ലിക്കയ്ക്ക് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കിലോ ശർക്കരയാണ് കേട്ടോ മധുരം കുറച്ചും കൂടി ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ടര കിലോ നെല്ലിക്കയ്ക്ക് രണ്ട് കിലോയിൽ താഴെ കുറച്ചും കൂടി കുറവായിരുന്നു എൻ്റെ മധുരം പക്ഷേ ഒരുപാട് മധുരം ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ രണ്ട് കിലോ തന്നെ ചേർത്ത് കൊടുക്കുക കുറച്ച് മധുരം കുറച്ച് മതി എന്നുള്ളവരുണ്ടെങ്കിൽ ഒരു ഒന്നേ മുക്കാൽ കിലോ ഒക്കെ ശർക്കര ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പം ദാ ഇതായതുപോലെ എല്ലാ ലെയറും ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലായിട്ടും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം കേട്ടോ അത് നമ്മളുടെ ലെയറിൻ്റെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല ഇനിയും തിളപ്പിച്ചറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ പറഞ്ഞല്ലോ നമുക്ക് അതിന് പ്രത്യേകിച്ച് ഒരളവ് ഞാൻ പറയുന്നില്ല നമ്മളുടെ നെല്ലിക്ക മൂടി നിൽക്കത്തക്ക വിധത്തിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അളവ് നിങ്ങൾക്ക് അതനുസരിച്ച് മാറ്റാം ഇപ്പോൾ ഒരു കിലോയ്ക്ക് വേണമെങ്കിൽ നമുക്കിടാം നമ്മൾക്ക് രണ്ട് കിലോയ്ക്ക് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ അതിൽ മുകളിലേക്ക് നമുക്കിടാം അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് അപ്പം വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമ്മളുടെ നെല്ലിക്ക നല്ല നികപ്പി മൂടി നിൽക്കുന്ന വെള്ളം ഒഴിക്കുക പിന്നെ പണ്ടുണ്ടാക്കുന്ന വയനില് നമ്മളുടെ വീട്ടിലൊന്നും ഉണ്ടാക്കുന്ന വയനില് വെള്ളമൊന്നും ഒഴിക്കാറില്ലായിരുന്നു ആ നെല്ലിക്കയിൽ നിന്ന് ഇറങ്ങുന്ന സത്താണ് നമ്മളെടുക്കാറുണ്ടായിരുന്നത് അപ്പോൾ അത് അരിഷ്ടമൊക്കെ ഇടുന്നവർക്കറിയാം അല്ലേ അരിഷ്ടമൊക്കെ ഇടുമ്പോൾ അങ്ങനെയാണല്ലോ ആ നെല്ലിക്കയിൽ നിന്ന് ഊറി വരുന്ന ആ ഒരു സത്താണ് ഇന്ന് കിട്ടുന്നത് ഇന്നത്തെ കാലത്ത് കുറച്ച് എന്താ പറയുക കുറച്ച് സ്പീഡി ആയിട്ട് എടുക്കുന്നുണ്ട് ഒരു ഇരുപത്തൊന്ന് ദിവസമൊക്കെ നമുക്ക് മതിയാകും ഈ ഒരു വൈൻ റെഡി ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസം കറക്റ്റായിട്ടിരുന്നിട്ട് ആ ഒരു രീതിയിലേക്ക് കറക്റ്റായിട്ട് ആ ഒരു നെല്ലിക്കയൊക്കെ നല്ല രീതിയിൽ ചുക്കി ചുളിഞ്ഞ് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങൂട്ടോ നാൽപ്പത്തൊന്ന് ദിവസം വയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇരുപത്തൊന്ന് ദിവസമാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പം അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് പിന്നെ ഇന്ന് നമ്മൾ യഥാർത്ഥ ഒരു വെള്ളമൊക്കെ ഒഴിച്ച് ചെയ്യുന്നത് അത്ര നല്ല രീതിയൊന്നുമല്ല അല്ല എന്നാലും അതിൻ്റെ ഏകദേശം ഒരു രൂപത്തിലുള്ള പൂർണ്ണമാണെന്ന് പറയുന്നില്ല കേട്ടോ പക്ഷേ ഗുണം എന്തായാലും നമുക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പം വെള്ളമൊക്കെ ഞാൻ ഇവിടെ നികപ്പേ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് തിളപ്പിച്ചാറിയ വെള്ളമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഓറഞ്ചിൻ്റെ ആ ഒരു തൊലിയാണ് കേട്ടോ അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചേർക്കേണ്ടതെന്ന് ഓറഞ്ചിൻ്റെ തൊലി ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് നല്ലൊരു ഒരു നല്ലൊരു ടേസ്റ്റ് വരാനായിട്ട് നമ്മളുടെ ഒരു നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് ഒരു എന്താ പറയുക ഒരു ഫ്ലേവറായിട്ടും ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലി നമുക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് ഇനി നമുക്ക് ഗോതമ്പ് വേണമെങ്കിൽ ഇതിനകത്ത് ചേർക്കാം ഞാനിവിടെ ഗോതമ്പ് ചേർക്കാറില്ല ഞാനിവിടെ ഇതുപോലെ ഓറഞ്ചിൻ്റെ തൊലിയാണ് ചേർത്ത് കൊടുക്കാറുള്ളത് അതിൻ്റെ വൈറ്റ് പോർഷൻ ഒന്ന് ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ചേർക്കണം കേട്ടോ അപ്പം വളരെ സിമ്പിളാണ് സ്പീഡിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ട്രൈ ചെയ്യാൻ മറക്കരുത് കുറച്ച് നെല്ലിക്കാൻ മേടിക്കുക ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റായിട്ടുള്ള വൈനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ നെല്ലിക്കാദ്യമേ നന്നായിട്ട് സ്റ്റീം ചെയ്യുന്നതാണല്ലോ അതൊന്ന് ചതച്ചതിന് ശേഷം അതായത് നെല്ലിക്ക ഒന്ന് ചതച്ചതിന് ശേഷം നമ്മൾ സ്റ്റീം ചെയ്ത് ഇതേ രീതിയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു ഏഴ് ദിവസം കൊണ്ടൊക്കെ നമ്മളുടെ വൈൻ റെഡിയാകും ആ സമയത്ത് നിങ്ങൾക്ക് ഒരു കാൽ ടീസ്പൂൺ നമ്മളുടെ ഈസ്റ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോഴും നല്ല വീര്യമുള്ള നല്ല സൂപ്പർ വൈൻ കിട്ടും അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ എളുപ്പത്തിൽ റെഡിയാക്കാനുള്ളൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പം നമ്മളുടെ ഒന്നാമത്തെ ഘട്ടം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി പൊതിഞ്ഞ് വയ്ക്കാം ഇരുപത്തൊന്ന് ദിവസത്തേനാണ് ഞാൻ വെച്ചത് അപ്പം ഞാൻ ആയിട്ട് ഇടുന്ന കാര്യം പറഞ്ഞല്ലോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ അടപ്പടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒട്ടും എയർ അകത്ത് കയറാത്ത രീതിയിൽ തന്നെ അടച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് നല്ലൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗവും ഒന്ന് കെട്ടിക്കൊടുക്കാവേ സൂര്യപ്രകാശം ഒരുപാട് അടിക്കുന്നില്ലാത്ത ഒരു സ്ഥലങ്ങളിൽ വേണോട്ടോ നമ്മളിത് സൂക്ഷിക്കാനായിട്ട് അതാ അപ്പോൾ ഇതാ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഇപ്പോഴത്തെ ആ ഒരു ലെവലെന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഇതിനിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തോന്ന് ചോദിച്ചാൽ ഒന്ന് രണ്ട് തവണ ഞാനൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു അല്ലാതെ എപ്പോഴും ഒന്നും ഇളക്കി കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല അതാ നമ്മളുടെ ഇവിടെ നല്ല രീതിയിലായിട്ടുണ്ട് കണ്ടോ ഈ ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത്തൊന്ന് ദിവസത്തേന് വെക്കുവാണെങ്കിൽ ഈ ഒരു രീതി ആയിരിക്കില്ല കേട്ടോ നല്ല ചുക്കി ചുളിഞ്ഞ് ആ ഒരു നെല്ലിക്കയിൽ നിന്ന് വരും എല്ലാ സത്തും വരും ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് എടുക്കാവുന്നതാണ് കുറച്ച് ഒരു കുറച്ച് ദിവസം കൂടി ഇരിക്കുവാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടോ എന്തായാലും ഞാനിവിടെ ഇരുപത്തൊന്ന് ദിവസമേ വെച്ചിട്ടുള്ളൂ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതൊന്ന് സ്റ്റെയിൻ ചെയ്തെടുക്കാം കേട്ടോ വൈൻ നമ്മൾ അരിച്ചൊഴിക്കുന്ന സമയത്തും ശ്രദ്ധിക്കുക വെള്ളമയുമില്ലാത്ത പാത്രമായിരിക്കണം നല്ല വൃത്തിയുള്ള പാത്രങ്ങളൊക്കെ വേണം കേട്ടോ എടുക്കാനായിട്ട് അപ്പം ഇതായതുപോലെ ഞാനിവിടെ ഒരു പാത്രത്തിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ആ ഒരു നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് വൈൻ കിട്ടും കാരണം നെല്ലിക്കയിൽ നിന്ന് ആ ഒരു സത്തും കൂടി കിട്ടും കേട്ടോ അപ്പം കുറച്ചധികം വൈനൊക്കെ കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് വേഗത്തിൽ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം ട്രൈ ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ പരീക്ഷിച്ച് നോക്കുക അതൊക്കെ നമ്മളുടെ ഒരുപാട് നാൾ കേടു കൂടാതിരിക്കാനായിട്ടും നമ്മളെ സഹായിക്കും കേട്ടോ പിന്നെ നമ്മൾ വൈൻ അടച്ചു വയ്ക്കുമ്പം നല്ല ചില്ലിൻ്റെ ഭരണിയിൽ തന്നെ അടച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കുറേ നാളിരുന്നോളും യാതൊരു കേടും സംഭവിക്കത്തില്ല കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ചുള്ള കൊടുക്കുക മുതിർന്നവർക്ക് ഒരു പതിനഞ്ച് എം എൽ ടു ട്വൻറ്റി എം എൽ ഒക്കെ വരെ നമുക്ക് കഴിക്കാം യാതൊരു പ്രശ്നവും ഇല്ല ആൽക്കഹോളിക്ക് ഒന്നും അല്ല നല്ല രീതിയിലുള്ള നല്ല ഹെൽത്തിന് നല്ല ബെനിഫിറ്റ് ഉള്ള ഒരു ഡ്രിങ്കാണ് നമ്മളുടെ വയനാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക ക്രിസ്മസിന് നമ്മൾ എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക കേക്കിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നെല്ലിക്ക ആകുമ്പം കുറച്ചുകൂടി ആരോഗ്യപ്രദമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്തവണ നെല്ലിക്ക വൈൻ ഇടാമെന്ന് വിചാരിച്ചത് അതുപോലെ ഞാനിവിടെ വൈന് പ്ലമ്മിൻ്റെ വൈൻ ഇട്ടിട്ടുണ്ട് അതുപോലെ നമ്മളുടെ ഗ്രേപ്പിൻ്റെ ഉണ്ടല്ലോ മുന്തിരി വയന് അതും ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുമല്ലോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ വീഡിയോ കാണാനായിട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും വന്ന് വീഡിയോസൊക്കെ കാണുമല്ലോ മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്